ചക്കരെ മലപ്പുറം കോട്ടക്കുന്നിലാണ്. കോട്ടക്കുന്നില് നമ്മൾ കുറെ ഉപ്പിലിട്ട ഐറ്റങ്ങൾ കഴിക്കാനായിട്ട് വന്നതാണ്. എവിടെയാണ് വന്നേക്കുന്നത്? പിക്കിൾസ് ഹബ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ അച്ചാറ് കടയിലാണ് വന്നേക്കുന്നത്. നോക്കൂ, എന്തോ ഒരു ഐറ്റങ്ങളായിരിക്കുന്നത്. നോക്ക്. നെല്ലിക്ക ഇരിക്കുന്നു, ക്യാരറ്റ് ഇരിക്കുന്നു, വീണ്ടും നെല്ലിക്ക ഇരിക്കുന്നു. ഇതെന്താണ്? ഇളന്തപ്പഴം ഇരിക്കുന്നു, വീണ്ടും നെല്ലിക്ക ഇരിക്കുന്നു, പൈനാപ്പിൾ ഇരിക്കുന്നു, നെല്ലിപ്പുളി ഇരിക്കുന്നു. ഇത് ഇളന്തപ്പഴം അല്ലേ? ഇത് ഇളന്തപ്പഴമാണ്. ഇത് എന്താണ്? പേരക്കയാണ്. നെല്ലിക്ക, മുളക്, മാങ്ങ, വീണ്ടും നെല്ലിക്ക. ഇതെന്താണ്? ഇത് ഇളന്തപ്പഴം അല്ലേ? ഇത് ചൊവ് എന്നാണ് അത് പറയുന്നത്. എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്. കഴിച്ചു നോക്കാം നമുക്ക്. ഇത്രയും. പിന്നെ ഇവിടെ വന്ന് ബീട്രൂട്ട് ഇരിക്കുന്നു, അങ്ങനെ കാന്താരി ഇരിക്കുന്നു, എൻ്റെ പള്ളി ഓക്കെ. അങ്ങനെ കുറേ പിക്കിൾ ഐറ്റങ്ങൾ ഇരിപ്പുണ്ട്, ഉപ്പിലിട്ട ഐറ്റങ്ങൾ. അപ്പം എന്താണ് നമ്മുടെ പരിപാടി? ഇനി ഇത് കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമസ്കാരം. നാടൻ രുചിയിലേക്ക് സ്വാഗതം. എവിടാണ്? മലപ്പുറത്ത് തന്നെയാണ്. മലപ്പുറത്ത് കോട്ടക്കുന്നിന് പോകുന്ന വഴിക്ക് ഇങ്ങനെ സൈഡിലായിട്ട് നമുക്ക് പിക്കിൾ ഹബ് എന്ന് പറഞ്ഞ കുറേ അച്ചാറ് സോറി ഉപ്പിലിട്ട ഐറ്റമായിട്ടൊരു കുഞ്ഞു കടയുണ്ട്. ആ കടയിൽ വന്നേക്കുവാണ് ഉപ്പിലിട്ട ഐറ്റങ്ങൾ കഴിക്കാനായിട്ട്. അപ്പോൾ കണ്ടോളൂ, കൊതിക്കല്ലേ കേട്ടോ, കൊതിക്കല്ലേ. ഓക്കെ, കണ്ടോ. ആദ്യം നമുക്കില്ലേ പൈനാപ്പിൾ. ഓഹ്, നോക്കൂ, ഇവിടെ ഒരു ചമ്മന്തി ഉണ്ട്. പൈനാപ്പിളിനകത്ത് ചമ്മന്തിയൊക്കെ ഒഴിച്ച് തന്നെ പൈനാപ്പിൾ നമുക്ക് അച്ചാറൊക്കെ, അച്ചാറും പോട്ടെ, ചമ്മന്തിയൊക്കെ പിക്കിൾ കേട്ടോ, ചമ്മന്തി അല്ല. കഴിക്കുവാണേ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താ അറിയോ? ആ പിക്കിളാണ്. നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ ഫ്ലേവറും പൈനാപ്പിൾ ഇങ്ങനെ ഉപ്പൊക്കെ പിടിച്ചു ഇങ്ങനെ ഇരിപ്പുണ്ട്. അതും മധുരമുള്ള പൈനാപ്പിൾ കൂടാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ പിക്കിളും കൂടെ ഇടുമ്പോഴില്ലേ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് അടുത്ത ഐറ്റം എന്താ തരുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് നെല്ലിക്ക എടുക്കാം. ഓ, നെല്ലിക്ക കിടക്കുന്നുണ്ടോ? നല്ല ശർക്കര ഉണ്ടയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ നെല്ലിക്ക തരാവോ? തരൂ. മോനെ നെല്ലിക്ക, മോനെ നോക്ക്, നീ നെല്ലിക്കയുടെ ഇരിപ്പ് കണ്ടോ? ഒന്നും കടിക്കാനൊന്നും ഇല്ല. മധുരം. പുളിയല്ല, മധുരം മധുരം. തേൻനെല്ലിക്കയാണ്. കുരു കളഞ്ഞേക്കാം. തേൻനെല്ലിക്ക തേനകത്തില് ഉപ്പിടുന്ന പോലെ ഇട്ട് വെച്ചേക്കുക. ഞാനോർത്ത് ഉപ്പിനകത്തിൽ നെല്ലിക്ക ഇട്ടേക്കണം. തേന കേട്ടോ, അടിപ്രധാനം. അത് ഭയങ്കര മധുരം. ഓഹോ, ഓക്കെ, ഇനി അടുത്താഴ്ച കഴിക്കാം. കഴിച്ചേക്കാം. നമ്മൾ മാങ്ങ എടുക്കാൻ പോകണം. ഓഹ്, നോക്കെ, ഉപ്പിലിട്ട മാങ്ങ. മാങ്ങ അണ്ടിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതിൽ മാങ്ങണ്ടിയൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, യെസ്, ഉപ്പിലിട്ട മാങ്ങ. എന്താണ്? ഇതാണ് ഉപ്പിലിട്ട മാങ്ങ. മാങ്ങ അണ്ടി താഴെ പോയി. ഓക്കെ, എന്താ സാധനം? ഈ അടുത്ത സമയത്തെ നമ്മുടെ നാട്ടിൽ ഞാൻ ഒരിടത്ത് പോയി ഇത് ട്രൈ ചെയ്തേ. വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് പോയി ട്രൈ ചെയ്തേ. പക്ഷെ ഞാൻ വീഡിയോ ചെയ്തില്ല, കൊള്ളത്തില്ലായിരുന്നു. അത് കാരണം വീഡിയോ ചെയ്തില്ല. ഇതിനൊരു പാകമുണ്ട്. ആ പാകത്തിന് ചെയ്താലേ ഇത് എഫക്റ്റീവ് ആകത്തുള്ളൂ. കണ്ണി കാണുന്നവരൊക്കെ ഉപ്പിലിട്ടെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. മാങ്ങേണ്ടിയുടെ തോട്, അതിലൊക്കെ ഉപ്പ് പിടിച്ച്
അടുത്ത ഐറ്റം എടുക്കാം. അവൻ പറയുന്ന ഒരു പ്ലേറ്റിലെ തരത്തുള്ളൂ, എനിക്ക് വേണ്ട പ്ലേറ്റൊന്നും. പുറം കഴിച്ചു നോക്കട്ടെ. എന്ത് ചെയ്യും, പിടിക്കട്ടെ. ഓക്കെ, യെസ്, നെല്ലിപ്പുളി. യെസ്, ഇതാണ് നെല്ലിപ്പുളി. അടിപൊളി കേട്ടോ. എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെല്ലിപ്പുളിയുടെ രുചിയില്ലേ, അത് പോയിട്ടില്ല. നെല്ലിപ്പുളി പണ്ട് നൊസ്റ്റൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചാൽ നൊസ്റ്റൊക്കെ വരുന്നുണ്ടായിരിക്കും. ഇപ്പം കഴിച്ചപ്പോൾ ചെറുത് മതി, ഇത്രയും സ്നേഹമില്ലാത്ത ചെറുത് മതിയോ എന്ന്. ഇവിടെ ചെറുത് അതിലും ചെറുതെടുക്ക് ചക്കരെ. ഞാൻ ആ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ചെറുതെടുക്ക. ആണ്ട് ആ ചെറുത് മതി. ആ മിടക്കാൻ ഇത് മതി, ഒന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടി അല്ലേ. ഓ, ഇത് കട്ടിയാണ് കേട്ടോ. ഞാൻ ഞാവൊന്നല്ല, ഭയങ്കര കട്ടിയാണ്. ഓക്കെ, കട്ടിപ്പേരക്ക. യെസ്, മൈസൂർ പേരക്ക അല്ലേ. അല്ലേ, ഓ ഇത് മൈസൂർ പേരക്ക. അളന്തപ്പഴമല്ലേ ഇത്. ഈ അളന്തപ്പഴവും ഈ അളന്തപ്പഴമായിട്ടുള്ള ഡിഫറൻസ് എന്തുവാ? അത്രയേ ഉള്ളൂ. ഇത് അപ്പൊ എനിക്ക് ആദ്യം ഉപ്പ്, ആദ്യം ഉപ്പിട്ട് അളന്തപ്പഴം തരുമോ? അപ്പൊ ഉപ്പൊക്കെ നല്ല പിടിച്ചുണ്ടാവല്ലോ. മനെ ഇളന്തപ്പഴടാ, ഇളന്തപ്പഴം അർത്ഥത്തിൽ കൊല പതിനേക്ക് വന്നാ കഴിക്കുന്നേ. എനിക്കിത് മനസ്സിലായില്ല, ഇളന്തപ്പഴം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇളന്തപ്പഴം എന്ന് പറഞ്ഞ സാധനം എനിക്ക് മനസ്സിലായില്ല. വേറെ വല്ല പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കണേ. ഇതാണ് ഇളന്തപ്പഴത്തിൻ്റെ പിക്ക്. ഓക്കെ, കഴിച്ചിട്ട് ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റ്, ആ പഴത്തിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. ചെറുതായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഒരു ചൗച്ചോവിൻ്റെ ചെറുതായോ? ഏ, ചൗച്ചോവ് എടുക്കുന്നത് കണ്ടോ ചെക്കനെ? നീ കണ്ടോ കണ്ടോ ചൗച്ചോവ്? ആ, അത് മതി. ചൗച്ചവ് ചെറുത്. ഓക്കെ, ഇതിന് പേരെനിക്കറിയായിരുന്നു, പക്ഷെ മറന്നുപോയി. ഇത് പുളി പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. ഇരുമ്പള്ളിയുടെ വേറൊരു ജോണർ. ഏറ്റവും കൂടുതൽ ഉപ്പിടുന്ന ഐറ്റം എന്തുവാ? മാങ്ങയ്ക്ക. മാങ്ങയാണ് ഉപ്പിടുന്ന ഐറ്റം ഏറ്റവും. കത്തിക്ക തീർന്നു പോയെന്ന്. ആ, കുക്കുംബർ അല്ലേ. ആ, അതാണ് ഈ കത്തിരിക്ക. ഓ ശോ, ദൈവം, ഞാൻ ഓർത്തു എന്ത് ബ്രിട്ടനിനെ കാണ്ട് വന്ന സാധനമാണ്, മിസ്സായി പോയല്ലോ ഓർത്തു. കുക്കുംബറാ ഇത്രയും സാധനം. അവൻ കവറിനകത്ത് ഇടും. ഞാൻ ചോദിച്ചത് ആർക്കാണ്? കൊണ്ടുപോയി കഴിച്ചോളാൻ. എന്നിക്കാണ് വേണ്ട, എനിക്കിപ്പോ കഴിക്കാൻ പറ്റത്തില്ല. പോന്നിട്ട് പേര് ഒന്നുകൂടെ വരാം. വീട്ടിൽ മീൻസ് വീട്ടിൽ മേടിച്ചോണ്ട് പോകുന്നതുകൊണ്ട്, പക്ഷെ ഞാൻ ഇനിയും പോകാൻ രണ്ടു മൂന്ന് ദിവസം കൂടെ എടുക്കും. നമ്മുടെ ലാസ്റ്റ് ദിവസം ഹറിവരി പരിപാടി ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ മേടിച്ചോണ്ട് പോവാം. ഓക്കെ, ഹറിവരി അല്ലെങ്കിൽ ചെറിയ പീസ് ക്യാരറ്റിനകത്ത് എനിക്ക് അച്ചാറും കൂടി ഇട്ട് തരണേ. നമ്മുടെ മറ്റേ സൈഡ് അച്ചാറ്. അതെവിടെ നിന്ന് മേടിക്കുന്നത്? മേടി പുറത്തു നിന്ന് മേടിക്കുന്നതാണോ? ഉണ്ടാക്കുന്നതാണ്. ആ, ഇതൊക്കെ ആരാ ഉണ്ടാക്കുന്നത്? ഓക്കെ, കൊല്ലങ്ങളായിട്ട്. ആ, വർഷങ്ങളായിട്ട്. ഓക്കെ, നോക്കും മോനെ അച്ചാറൊക്കെ ഇട്ട്. ക്യാരറ്റിന് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പക്ഷെ ഈ അച്ചാർ ഇടുമ്പോഴത്തേക്ക് കഴിഞ്ഞു പോകും. അച്ചാറുണ്ടോ? അച്ചാറും ഒരു രക്ഷയില്ല കേട്ടോ. ഞാനൊരു കാര്യം പറയുന്നു, ഉപ്പിലിട്ട സാധനം എവിടെയും കിട്ടും.
പക്ഷേ ഇതിൻ്റെ സൈഡായിട്ട് കൊടുക്കുന്ന ഈ അച്ചാറില്ലേ, അത് ഇവിടെ കിട്ടത്തുള്ളൂ. അതാണ് ഇവിടുത്തെ ഗംഭീരം. സ്പൈസിയാണ്, അടിപൊളി അച്ചാറ്. നിസ്സാര അച്ചാറല്ല, ആരോ നോക്കുന്നു. ഓക്കെ, നിസ്സാര അച്ചാറല്ല, അടിപൊളി അച്ചാറാണ്. യെസ് ചക്കരെ, ഒരു പഴുത്ത മാങ്ങ നമുക്ക് കിട്ടിയാണ്. യെസ് കേട്ടോ, മുളകെടുക്കുന്നു. എന്നിട്ട് കുറച്ച്, ഞാൻ സ്പൈസിയുടെ ആളായതുകൊണ്ട് കുറച്ച് അച്ചാർ അതേ പെട്ടെന്ന്. യെസ് നോക്കൂ, യെസ് അതിന് ഭയങ്കര കാരണം. പക്ഷേ കാണും ചക്കര, മുളക് മുളക് ഭയങ്കര സ്പൈസിയാണ്. മീൻസ് ആ അച്ചാറും കൂടി ഇടുമ്പോഴാണ് സ്പൈസി ആയത്. മുളകിന് നല്ല കാണമുണ്ട്, അടിപൊളിയാണ്. അപ്പം മലപ്പുറം തന്നെയുണ്ട്. വീഡിയോ തീരുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സ്ഥലങ്ങളുള്ള വെൽപ്പെട്ട് അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചേക്കാം. ടാറ്റ ബൈ.